നമ്മുടെ ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് തമിഴിൽ നിന്നും ഒരു സിനിമ റിലീസിനെത്തിയിരിക്കുകയാണ്. അമരൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എത്രത്തോളം ആളുകൾ ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്ത കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഇനി അങ്ങോട്ട് ജനശ്രദ്ധ നേടാൻ തക്കത്തിലുള്ള ഒരു സിനിമയായിട്ടാണ് അമരൻ വന്നിട്ടുള്ളത്. ഏതായാലും നമുക്ക് നേരെ അതിന്റെ ചെറിയൊരു റിവ്യൂയിലേക്ക് കടക്കാം. 1984 ജനിച്ച് 2014 വീരമൃത്യു വരിച്ച മുകന്ദ് ഭരതരാജന്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ശിവകാർത്തികേയനാണ്. കൂടാതെ അതിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് സായി വല്ലവിയുമാണ്. പിന്നെ റൈറ്റർ ആൻഡ് ഡയറക്ടർ രാജ്കുമാർ പെരിയസ്വാമി. പെരിയസ്വാമി പെരിയവേണ്ട അങ്ങനെ വേണം പറയാനായിട്ട്. കാരണം ഈ ഒരു സിനിമ പൂർണ്ണമായിട്ടും ഒരു ഒരു ആർമിക്കാരൻ്റെ ജീവിതമാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഇവരിത് എടുത്തിട്ടുള്ളത്. ഒറ്റ വാക്കിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലും മോശമെന്ന് പറയാൻ പറ്റാത്ത ഒരു സിനിമയായിട്ടാണ് അമരനെ ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. കാരണം അത്രയും നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ട് ഇവർ ഈ സിനിമ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഓരോ ഒരു ആർമിക്കാരൻ്റെ ജീവിതം എന്താണോ അത് നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ഇങ്ങനെ ആർമിയുടെ കുറേയധികം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒന്നുകൂടെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, ഒന്നുകൂടെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങളെല്ലാം പക്കയാക്കി ചെയ്തിട്ട് ഒന്നും ഓവറില്ലാതെ. കുറേയധികം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഓവറായിട്ടുള്ള തീവ്രവാദം അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാതെ പക്ക നോർമലാക്കിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും അങ്ങോട്ട് ഓവറായിട്ട് തോന്നത്തുമില്ല. ഇനിയിപ്പോൾ സോങ്സ് ആയിക്കോട്ടെ, BGMs ആയിക്കോട്ടെ, ഡയലോഗ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒന്നും നമുക്ക് ബോറായിട്ട് തോന്നുന്നില്ല. എല്ലാം ആവശ്യത്തിന് മാത്രം ചെയ്തിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു സിനിമ. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ അവസാന ഭാഗമൊക്കെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വന്നു എന്നൊക്കെ വരും ചില ആളുകൾക്ക്, എല്ലാവർക്കും ഒന്നുമില്ല. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇമോഷണൽ കാര്യങ്ങൾ പറ്റാത്ത ആളുകൾ ഈ സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭ്രാന്തി പിടിക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. അതായത് ആ ഇരുന്നിടത്ത് തന്നെ ഇങ്ങനെ ഇരുന്നിങ്ങനെ കാണുമ്പോൾ ഇത് എന്ത് കഴിയാത്ത എന്നുള്ള ആ ഒരു ഫീല് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നല്ല ഇഷ്ടപ്പെടും. കാരണം 200 കോടി ഒരു സിനിമയ്ക്ക് അവർ മുടക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും, വിഷ്വൽസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ്മീരിൻ്റെയൊക്കെ ആ ഒരു ബ്യൂട്ടി, ആ ഒരു ഭംഗി, അത് വളരെ ക്ലിയറായിട്ട് ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അവരുടെ എന്താ പറയുക, വിഷ്വൽസും കാര്യങ്ങളും പക്ക അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഒന്നും തന്നെ മോശം പറയാനുള്ള, 200 കോടിയൊക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധനം ഇതുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾക്ക് കാണാറുള്ളത് 1000 കോടി 800 കോടിയൊക്കെ മുടക്കിയെന്ന് പറഞ്ഞിട്ട് അതിലൊന്നും ഒന്നും കാണാറില്ല. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, പക്ക ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാം ക്ലിയർഫുൾ, വളരെ ഭംഗിയായിട്ട് ഇവർ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും അറിയാലോ ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സായി പല്ലവി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തിൽ മലയാളി ആയിട്ടാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. എന്നാൽ മലയാളിയാണ്, എന്നാൽ ഇടക്കിടക്കെങ്ങാണ്ട് തമിഴും കാര്യങ്ങളൊക്കെ പറയും. ആ രീതിയിലുള്ള ഒരു മലയാളി ആ ഒരു ക്യാരക്ടറായിട്ടാണ് സായി പല്ലവി അഭിനയിച്ചിട്ടുള്ളത്. പുള്ളിക്കാരത്തിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ പക്കയായിട്ടുള്ളതാണ്. കുറേയധികം സിനിമകളിൽ ഓവറായിട്ടുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സിനിമയിൽ നമുക്കിങ്ങനെ ചിലത് ഓവറാവും എന്നിങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ കൂടെ പക്ഷെ ഒന്നും ഓവറാക്കാതെ എല്ലാം കടിച്ച് പിടിച്ച് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ സായി പല്ലവി. അപ്പോൾ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ശിവകാർത്തികേയനാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട്, ശിവകാർത്തികേയനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭാവം എല്ലാം വളരെ കറക്റ്റായിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന അങ്ങനെ അവർ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് അമരൻ വന്നിട്ടുള്ളത്. ഞാൻ എനിക്ക് പേഴ്സണലി ഒരു സിനിമയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും മോശം പറയാൻ തോന്നാത്ത ഒരു സിനിമ. നമ്മൾ കുറേയധികം ആർമി സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ എനിക്ക് ഒന്നുകൂടെ ഒരു ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ് അമരൻ വന്നിട്ടുള്ളത്. ഒന്നും അങ്ങോട്ട് ഓവറായിട്ട് തോന്നാതെ, എന്നാൽ ചെറിയ ഇമോഷനും കാര്യങ്ങളും ഉണ്ടേനും, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ അവസാനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനൊരു ഒരു സങ്കടം വരുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ ജോജുവിൻ്റെ പണി എന്ന് പറയുന്ന സിനിമയാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ ലക്കി ഭാസ്കർ ദുൽഖർ സൽമാൻ്റെ, അത് തെലുങ്ക് സിനിമയാണ്, മലയാളത്തിലേക്ക് ഡബ് ചെയ്താണ്. പക്ഷേ എന്നിരുന്നാലും ദുൽഖർ സൽമാൻ്റെ ഫാൻസിനെ വെച്ച് നോക്കുമ്പോൾ മലയാളികൾ കൂടുതലായിട്ടും ആ ഒരു സിനിമ കാണാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെയുള്ള ഒരു സിനിമയായിട്ടാണ് അമരൻ വന്നിട്ടുള്ളത്. ഏതായാലും ഇത് ഇങ്ങനൊരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ആർമി ലെവലിലുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ടാണ് അമരൻ വന്നിട്ടുള്ളത്. ലക്കി ഭാസ്കർ ആകുമ്പോൾ അത് അങ്ങനെ വേറൊരു ടൈപ്പായിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ്, ഒരു മണി ലെവലായിട്ടുള്ള ഒരു കഥയായിട്ടാണ് ലക്കി ഭാസ്കർ വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് ടൈപ്പായിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ഏതായാലും വേണ്ടവരൊക്കെ പോയിട്ട് ഈ ഒരു സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. ഫാമിലി ആയിട്ടാണെങ്കിലും എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ
മനസ്സിലാക്കാൻ പറ്റുന്ന, അതായത് നമുക്കൊക്കെ എല്ലാവരും നമ്മളോട് ഇങ്ങനെ പറയാറുണ്ട് ആർമിക്കാരനാടാ എന്നൊക്കെ, പക്ഷേ അതൊന്നും വല്ല കാര്യങ്ങള്, അതിനതിൻ്റെതായിട്ടൊരു ധൈര്യം വേണം എന്നുള്ളതാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അവർ എത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമെന്നുള്ളതാണ്. ഏതായാലും കഴിയുന്നവരൊക്കെ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു സിനിമയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങളുടെ, നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു 100-150 അതൊരിക്കലും വേസ്റ്റായിട്ട് തോന്നില്ല എന്നുള്ളതാണ്. കാരണം അതിനുള്ള ഒരു സിനിമ ഇതുണ്ട്. അത്രമാത്രമേ എനിക്കൊരു സിനിമയിൽ പറയാനുള്ളൂ. ഏതായാലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കൊണ്ടുവരാം.